നമസ്കാരം. സാമാന്യം ഉയർന്ന ഒരു ഉദ്യോഗത്തിൽ ഇരിക്കുമ്പോഴാണ് ചെറുപ്പക്കാരന് ആത്മീയമായ ഒരു വെളിപാടുണ്ടായത്. ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ അറിയാം? സത്യമെന്ന് പറയുന്നത് എന്താണ്? അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നിരന്തരമായി മനസ്സിൽ ഉയർന്നപ്പോൾ ഉദ്യോഗമൊക്കെ രാജിവെച്ച് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പാകത്തിനുള്ള ഒരു ഗുരുവിനെ അന്വേഷിച്ച് യാത്രയായി. കുറേ ദിവസങ്ങളും നാളുകളും അങ്ങനെ അലഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്ക് സന്യാസ ദീക്ഷയൊക്കെ സ്വീകരിച്ചു. എങ്കിലും ശരിയായ ഉത്തരങ്ങൾ കിട്ടിയില്ല. ഒരു ഗുരുവിൽ നിന്നും മറ്റൊരു ഗുരുവിൻ്റെ അടുത്തേക്ക്, ഒരു ദേശത്ത് നിന്നും മറ്റൊരു ദേശത്തേക്ക്. അങ്ങനെയുള്ള യാത്രയ്ക്കിടയിൽ ഒരിക്കൽ വിജനമായ ഒരു ദേശത്തെത്തി. സന്ധ്യ സമയമായി. താമസിക്കാൻ എവിടെയെങ്കിലും ഒരു സത്രമോ ആശ്രമമോ മറ്റോ കണ്ടെത്താനാകുമോ എന്ന പ്രതീക്ഷയിലായിരുന്നു നമ്മുടെ യുവാവ്. അങ്ങനെ ഇരിക്കെ നേരിയ ഇരുട്ടത്ത് ഒരാൾ ഒരു വീടിൻ്റെ ഭിത്തി തുറക്കുന്നത് കണ്ടു. അയാളെ മാത്രമേ ആ വഴിയിൽ കണ്ടിരുന്നുമുള്ളൂ. അതുകൊണ്ട് തന്നെ അയാളോടായി സന്യാസി ചോദിക്കുകയാണ്, ഇവിടെ എവിടെയെങ്കിലും സത്രമുണ്ടോ? താമസിക്കാൻ ഒരു സൗകര്യം കിട്ടുമോ? ഉടനെ തന്നെ അയാൾ പറഞ്ഞു, ഇവിടെ അങ്ങനെയൊന്നും കിട്ടുന്ന സ്ഥലമല്ല. പിന്നെ ഞാനൊരു കള്ളനാണ്. എൻ്റെ കൂടെ താമസിക്കാൻ വിരോധമില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ താമസിക്കാം. സന്യാസി അയാളോട് കൂടെ താമസിച്ചു. ഒരു ദിവസം താമസിക്കാൻ എത്തിയ ആൾ ഏതാണ്ട് ഒരു മാസത്തോളം അയാളോടൊപ്പം താമസം തുടർന്നു. എന്നും വൈകുന്നേരമാകുമ്പോൾ, അതായത് നേരം ഇരുട്ടുമ്പോഴേക്കും കള്ളൻ പുറത്തിറങ്ങും. വെളുപ്പാൻ കാലമാകുമ്പോൾ തിരികെ വന്ന് കയറും. തിരികെ വന്ന് കയറുമ്പോൾ നമ്മുടെ സന്യാസിയായ യുവാവ് ചോദിക്കും, ഇന്ന് എന്തെങ്കിലും കിട്ടിയോ? കള്ളൻ പറയും, ഓ ഒന്നും കിട്ടിയില്ല, പക്ഷേ നാളെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു മാസത്തോളമായപ്പോൾ നമ്മുടെ സന്യാസി കള്ളനോട് യാത്ര പറഞ്ഞ് വീണ്ടും തൻ്റെ യാത്ര തുടർന്നു. അങ്ങനെ ഹിമാലയ സാനുക്കളിലെത്തി കുടിൽ കെട്ടി ഏകാന്തമായി കഠിനമായ തപസ് തുടർന്നു. അവസാനം തൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് ഉത്തരം കിട്ടി. ഈശ്വര ദർശനം കിട്ടി. അപ്പോൾ സന്യാസി തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്, തൻ്റെ ഗുരു ആ കള്ളനായിരുന്നു. അയാളുടെ ശുഭപ്രതീക്ഷയായിരുന്നു തൻ്റെ വഴികാട്ടി. പ്രിയമുള്ളവരെ, എല്ലാവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാകും. ജീവിത അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ഏറെ പഠിക്കാനുണ്ട്. അങ്ങനെ കിട്ടുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന അറിവെന്ന് പറയുന്നത് പുസ്തകശാലയിൽ നിന്നോ അല്ലെങ്കിൽ പാഠശാലയിൽ നിന്നോ ഒക്കെ കിട്ടുന്ന അറിവിനേക്കാൾ ഏറെ ആഴമുള്ളതും പ്രായോഗികമായി നമുക്ക് ഗുണപ്പെടുന്നതുമായിരിക്കും. ആരും തന്നെ അനഭിമതരോ അനർഹരോ അയോഗ്യരോ അല്ല. നാം അയോഗ്യരായി കണക്കാക്കുന്നവരാവാം ചിലപ്പോൾ നമുക്ക് അത്താണിയായി മാറുക. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നും നാം എന്നും കണ്ടുമുട്ടുന്നവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നാം തയ്യാറാവുകയാണെങ്കിൽ ഗുരുക്കന്മാരെ അന്വേഷിച്ച് നമുക്ക് മരുഭൂമികളിലേക്കോ മലമുകളിലേക്കോ ഒന്നും യാത്ര ചെയ്യേണ്ടിയും വരില്ല. അതുകൊണ്ട് തന്നെ ജീവിത അനുഭവങ്ങളെ നല്ല അധ്യാപകരായി തന്നെ കണക്കാക്കുക. അനുഭവങ്ങൾ ഏറെ ഉണ്ടാവട്ടെ, അതോടൊപ്പം നമ്മുടെ അറിവും വർദ്ധിക്കും. Television. If you enjoyed this video, don't forget to like, share, and subscribe.